സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫയൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ട പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രോഗ്രാമിലേക്ക് വേണ്ട ഇൻപുട്ട് വാല്യൂസ് എല്ലാം കീബോർഡ് വഴിയായിരുന്നു എൻട്രി ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾക്ക് മോണിറ്ററിലായിരുന്നു ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ രീതിക്ക് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻലി രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ്, നമ്മൾ ഇതേപോലെ ടെർമിനൽ വഴിയാണ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡാറ്റ ഔട്ട്പുട്ട് കൊടുക്കുന്നതും എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇത്രയും ഡാറ്റ ഇൻപുട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്കും ആയിരിക്കും. അതേപോലെ തന്നെ അത് ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ഇത്രയധികം ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു, അത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ ഏതർ ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റ അതല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്ന ഇത്രയും ഡാറ്റയും ലോസ്റ്റ് ആയി പോകും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഡാറ്റ ആവശ്യമായി വരികയാണെങ്കിൽ അത് തിരിച്ചെടുക്കാനായി യാതൊരു വഴിയും ഉണ്ടാവില്ല. സോ ഈ രണ്ട് പ്രോബ്ലംസും ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഫയൽ എന്നൊരു കൺസെപ്റ്റ്. അതായത് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട ആ ലാർജ് വോളിയം ഓഫ് ഡാറ്റ നമുക്കൊരു ഫയലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടായിട്ട് കിട്ടേണ്ട ഡാറ്റയെല്ലാം ഇന്ന ഫയലിലുണ്ട് എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ട ഡാറ്റയെല്ലാം ഒരു ഫയലായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. സോ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാലും ആ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എപ്പോൾ വേണമെങ്കിലും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ജനറലി ഒരു ഫയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിസ്കിലെ ഒരു സ്പേസ് ആയിരിക്കും. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഒരിക്കലും ആ ഡാറ്റ ഡിസ്ട്രോയ് ആയി പോവില്ല. ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഈ ഫയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വെൽ ഈ ഫയൽ എന്ന കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫയല് ബേസിക്കായി ഇത്രയും ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് പുതിയതായിട്ടൊരു ഫയല് ക്രിയേറ്റ് ചെയ്യണം, അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫയലിന് നെയിം കൊടുക്കാനായിട്ട് പറ്റണം. സോ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് സംഭവം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് അതിനൊരു നെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ നെയിം വെച്ചിട്ടാണ് നമ്മളതിനെ പിന്നീട് ആക്സസ് ചെയ്യുക. സോ നമ്മുടെ ഫയലിൻ്റെ ബേസിക് ഓപ്പറേഷനിലെ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫയലിന് ഒരു നെയിം കൊടുക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എന്ത് ഫയലാണെങ്കിലും അതിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഫയല് ഓപ്പൺ ചെയ്ത് കിട്ടണം. എന്നാൽ മാത്രമേ അതിലെന്താ ഉള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ബേസിക് ഫയൽ ഓപ്പറേഷൻ്റെ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് എ ഫയലാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു ഫയല് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എന്താണ് ആ ഫയലിലുള്ളത് എന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ റീഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ആ ഫയലിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ആ ഫയല് ലാസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനും ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ഫയൽ ഓപ്പറേഷൻസ്. ഇങ്ങനെയുള്ള ബേസിക് ഫയൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിലാദ്യത്തത്, നമുക്ക് വേണമെങ്കിൽ യൂണിക്സ് സിസ്റ്റം കോൾസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ ഫയൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ലോ ലെവൽ IO എന്നാണ് പറയാറ്. സെക്കൻഡ് മെത്തേഡ്, നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള സ്റ്റാൻഡേർഡ് IO ലൈബ്രറി സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഉണ്ട് ഫയൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫയൽ ഹാൻഡ്ലിംഗ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഹൈ ലെവൽ IO ഫയൽ ഓപ്പറേഷൻസ് എന്നാണ് പറയാറ്. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെയാണ് ഫയൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുക എന്നതാണ്.
ഫയൽ ഓപ്പറേഷനിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് ഡിഫൈനിങ് ആൻഡ് ഓപ്പണിങ് എ ഫയലിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ എങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നതും, അതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫയലിനെ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നതാണ്. സോ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കൊരു ഫയലിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഏറ്റവും ആദ്യം ഫയലിൻ്റെ നെയിം. ഫയൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നെയിമിലാണോ നമ്മൾ ആ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ നെയിമാണ് ഫയൽ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ആ ഒരു ഫയലിനെ എന്ത് ഡാറ്റ ടൈപ്പായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതാണ് ഡാറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി നമുക്ക് അറിയേണ്ടത് നമ്മൾ ആ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നത്. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഫയലിനെ കുറിച്ച് അറിയാനുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ ഫയൽ നെയിം എന്നത് ഒരു സ്ട്രിംഗ് ഓഫ് ക്യാരക്ടറായിട്ടായിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതായത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയറിന് നെയിം കൊടുക്കുക, അതേപോലെ നമുക്ക് ഒരു ഫയലിനും നെയിം കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫയലിന് ബേസിക്കലി രണ്ട് പോർഷൻസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈമറി നെയിം, അതായത് സാധാരണ നമ്മൾ ആ ഫയലിന് കൊടുത്തിരിക്കുന്ന ഒരു നെയിം. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ പോർഷൻ ആണ്, അതായത് വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം, അതില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ആ ഓപ്ഷണൽ പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പീരീഡും പിന്നെ അതിനുള്ള ഒരു എക്സ്റ്റെൻഷനുമാണ്. പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു ഡോട്ടും അതിനോട് ചേർന്ന് ഒരു എക്സ്റ്റെൻഷനുമാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫയൽ നെയിമാണ് റിസൾട്ട് ഡോട്ട് ഡാറ്റ. ഈ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫയലിൻ്റെ പ്രൈമറി നെയിം. ഡോട്ട് ഈ പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് എക്സ്റ്റെൻഷൻ കൊടുത്തിരിക്കുന്നത് ഡാറ്റ എന്നതാണ്. ഇനി അങ്ങനെയല്ല വേണമെങ്കിൽ പ്രൈമറി നെയിം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫയൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലിൻ്റെ നെയിം സ്റ്റോർ എന്നതാണ്, അതല്ലെങ്കിൽ സ്റ്റുഡൻറ് ഡോട്ട് സി, ഇങ്ങനെ എന്ത് എക്സ്റ്റെൻഷനിൽ വേണമെങ്കിലും നമുക്ക് ഒരു ഫയലിനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡായി നമുക്ക് ഫയലിനെ കുറിച്ച് അറിയേണ്ടിയിരുന്നത് എന്തായിരുന്നു നമ്മുടെ ഫയലിൻ്റെ ഡാറ്റ സ്ട്രക്ചർ എന്നതായിരുന്നു. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫയലിൻ്റെയും ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫയൽ എന്നതാണ്. ഇതൊരു ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. സോ നമ്മൾ ജനറലി ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഫയലിൻ്റെ ഡാറ്റ സ്ട്രക്ചറിൽ ഒരു ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഫയൽ പോയിന്ററിലേക്ക് നമ്മൾ എന്ത് നെയിമുള്ള ഫയലാണോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അത് എന്ത് മോഡിലാണോ ഓപ്പൺ ചെയ്യുന്നത്, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അത് കൊടുക്കുക. അത് പാസ് ചെയ്യേണ്ടത് എഫ് ഓപ്പൺ എന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്കായിരിക്കണം. സോ ഈ രണ്ട് ലൈൻ ഓഫ് കോഡിൽ നമുക്ക് ഫയൽ നെയിം എന്ന നെയിമുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്. സോ ആ പെർട്ടിക്കുലർ പർപ്പസ് എന്ന് പറയുന്നത് മൂന്ന് രീതിക്കാണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ മോഡ് ആർ എന്ന മോഡാണെങ്കിൽ നമ്മൾ ആ ഫയല് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ മസ്റ്റായിട്ടും അങ്ങനെ ഒരു ഫയല് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഇല്ലാത്തൊരു ഫയൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണെങ്കിൽ അത് എറർ മെസ്സേജ് കാണിക്കും. അല്ല, അങ്ങനെ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഉണ്ട് എന്നാണെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് ആ ഫയൽ ഓപ്പൺ ആവും. ഈ നമ്മൾ കൊടുക്കുന്നത് W എന്ന മോഡാണ് എന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഈ ഫയൽ നെയിമിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ഇനി ഓൾറെഡി അങ്ങനെ ഒരു ഫയൽ ഉണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയതായിട്ട് റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നമുക്ക് കിട്ടുക. എന്നാൽ അപ്പെൻഡിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണെങ്കിൽ പുതിയതായിട്ട് ഈ ഫയൽ നെയിമിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇനി അഥവാ അങ്ങനൊരു ഫയൽ ഉണ്ട് എന്നാണെങ്കിൽ ഇതുവരെ അതിലുണ്ടായിരുന്ന ഡാറ്റയെല്ലാം സേഫായി കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്പേസിൽ റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. അങ്ങനെയാണ് ഈ മൂന്ന് മോഡും വർക്ക് ചെയ്യുക.
ഒരു എക്സാമ്പിൾ കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. പി വൺ എന്ന നെയിമിൽ ഒരു ഫയൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ പി വൺ ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ എന്ന ഫംഗ്ഷനിലേക്ക് റിസൾട്ട് എന്ന നെയിമിൽ ഒരു ഫയല് നമ്മൾ റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ റൈറ്റിംഗ് മോഡിലായത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പുതിയ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി ഓൾറെഡി ഇങ്ങനൊരു ഫയൽ ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഈ ഫയലിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് റൈറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കണ്ട ആർ ഡബ്ല്യു എ എന്നതിൻ്റെ ചെറിയൊരു ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന മൂന്ന് മോഡുകളാണ് ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എ പ്ലസ് എന്നത്. സാധാരണ ആർ എന്ന മോഡ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആർ പ്ലസ് വർക്ക് ചെയ്യുന്നത് റീഡ് ചെയ്യാനും പറ്റും റൈറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഡബ്ല്യു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഓപ്പൺ ചെയ്യുന്നത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും ഈ ഡബ്ല്യു പ്ലസ് എന്ന മോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എ പ്ലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ റൈറ്റിംഗ് ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാനും പറ്റും. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഫയൽ ഡിഫൈൻ ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. അടുത്തത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഫയല് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. എഫ് ക്ലോസ് എന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതിലേക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്റർ ഫയൽ പോയിന്റർ മാത്രമാണ്. എഫ് ക്ലോസ് ഫയൽ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയൽ എന്താണോ അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ പി വൺ എന്ന ഒരു ഫയൽ പോയിന്റർ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫയല് റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ക്ലോസ് പി വൺ എന്ന് കൊടുത്താൽ ആ ഫയല് ക്ലോസ് ആവും. പൊതുവെ നമ്മളൊരു ഫയലിൽ വർക്ക് ചെയ്യുന്നത് അതിലുള്ള ഡാറ്റയെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. സോ നമ്മളൊരു ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയലിൻ്റെ ഡാറ്റയെല്ലാം ഡിലീറ്റ് ആയി പോകും. അതേപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടേക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഒരു ലിങ്ക് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കും ഡിസ്കണക്റ്റ് ആവും. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത്ര നമ്പർ ഓഫ് ഫയലുകൾ മാത്രമേ അറ്റ് എ ടൈമിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ലിമിറ്റ് ഉണ്ട്. സോ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല എന്നതാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകളൊന്നും ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫയലിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ഗുഡ് വേ ഓഫ് കോഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഫയൽ ഒരു പെർട്ടിക്കുലർ മോഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു മോഡിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഈ കാരണങ്ങളും കൊണ്ടൊക്കെയാണ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫയലിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ റൈറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളുടെ ഫയലിൽ നിന്നും എന്തെങ്കിലും റീഡ് ചെയ്യാനും പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ ഫയൽ. നമുക്കിപ്പോൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണ് എന്നാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് പുട്ട് സി എന്നത്. പുട്ട് സി എന്ന ഫംഗ്ഷനിൽ ഒരു ക്യാരക്ടറും ഫയൽ പോയിന്റിന്റെ നെയിമും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ പോയിന്റ് പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്ക് ഈ ക്യാരക്ടർ നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പുട്ട് സി സി കോമ എഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പി എന്ന ഫയൽ പോയിന്റ് പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്ക് സി എന്ന ക്യാരക്ടർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് സി. ഗെറ്റ് സി ഫയൽ പോയിന്റ് നെയിം പറഞ്ഞാൽ ഈ ഫയൽ പോയിന്റ് പോയിന്റ് ചെയ്യുന്ന ഫയലിലെ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫയൽ റീഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ക്യാരക്ടറും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ റീഡ് ചെയ്യും, അതായത് നമ്മളുടെ ഫയലിൻ്റെ ലാസ്റ്റ് എത്തും. അങ്ങനെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് സി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഇതേപോലെ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത് ഒരു ഇൻറ്റിജർ നമ്പർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് പുട്ട് ഡബ്ല്യു ഗെറ്റ് ഡബ്ല്യു. പുട്ട് ഡബ്ല്യു യൂസ് ചെയ്യുന്നത് ഓരോ ഇൻറ്റിജർ നമ്പേഴ്സ് ബൈ നമ്പർ നമുക്ക് ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഗെറ്റ് ഡബ്ല്യു യൂസ് ചെയ്യുന്നത് ഓരോ ഇൻറ്റിജേഴ്സ് ആയിട്ട് നമുക്ക് ഫയലിൽ നിന്നും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. എന്നാൽ നമ്മൾ പൊതുവേ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നമ്മുടെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനുള്ളതെല്ലാം മിക്കവാറും മിക്സഡ് ഡാറ്റയായിരിക്കും. അതായത്
സാധാരണ ഇൻഡിജൻ നമ്പേഴ്സോ ക്യാരക്ടേഴ്സോ സ്ട്രിങ്ങോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസോ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പ്രിന്റ് എഫ് സ്കാൻ എഫ് എന്ന ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫയലിൽ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ വെറുതെ പ്രിന്റ് എഫ് എന്നല്ല, എഫ് പ്രിന്റ് എഫ് എന്നതാണ് ആ പ്രീഡിഫൈൻഡ് ഫംഗ്ഷന്റെ നെയിം. നോർമലി നമ്മൾ പ്രിന്റ് എഫ് യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സ്ട്രിങ്ങും ലിസ്റ്റ് ഓഫ് വേരിയബിൾസും ആണ് കൊടുക്കാറ്. എങ്കിൽ നമ്മളൊരു എഫ് പ്രിന്റ് എഫ് യൂസ് ചെയ്യുമ്പോൾ ഏത് ഫയൽ പോയിന്ററിലേക്കാണ് ഇത് റൈറ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, എഫ് പ്രിന്റ് എഫ് എഫ് എൻ കോമ പെർസെൻറ്റേജസ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞാൽ എഫ് എൻ എന്ന ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്ക് ഏറ്റവും ആദ്യം ഒരു സ്ട്രിങ്ങും അതിനുശേഷം ഒരു ഇൻഡിജർ ഡാറ്റയും റൈറ്റ് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ സ്ട്രിങ് നെയിം എന്ന വേരിയബിളിലും രണ്ടാമത്തെ ഇൻഡിജർ ഏജ് എന്ന വേരിയബിളിലുമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് എഫ് സ്കാൻ എഫ്. അതായത് ഒരു ഫയലിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് എഫ് സ്കാൻ എഫ് എന്നത്. ഇവിടെയും സാധാരണ നമ്മൾ സ്കാൻ എഫ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ കൺട്രോൾ സ്ട്രിങ്ങും ലിസ്റ്റ് ഓഫ് വേരിയബിൾസും ഉണ്ട്, പ്ലസ് ഏത് ഫയലിൽ നിന്നാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടത് ആ ഫയൽ പോയിന്റ് കൂടെ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റായി പാസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ എഫ് സ്കാൻ എഫ് എഫ് എൻ കോമ പെർസെൻറ്റേജസ് പെർസെൻറ്റേജ് ഡി നെയിം ആംബർസെന്റ് ഏജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് വൺ എന്ന ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിൽ നിന്നും ഏറ്റവും ആദ്യം ഒരു സ്ട്രിങ്ങും രണ്ടാമതായി ഒരു ഇൻഡിജർ ഡാറ്റയും റീഡ് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ സ്ട്രിങ് നെയിം എന്ന വേരിയബിളിലേക്കും രണ്ടാമത് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻഡിജർ വാല്യൂ ഏജ് എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യണം എന്നതാണ് ഈ കോഡിന്റെ മീനിങ്. ഇങ്ങനെയാണ് നമ്മുടെ ഫയല് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുക. ഇത്ര നേരവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഫയൽ ഓപ്പറേഷൻസിൽ നമ്മൾ ഒരു ഫയലിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ റീഡ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ റൈറ്റ് ചെയ്ത് തുടങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ എപ്പോഴും നമുക്ക് ഒരു ഫയൽ കംപ്ലീറ്റ് റീഡ് ചെയ്യുകയോ ഫയൽ ഫുൾ റൈറ്റ് ചെയ്യുകയോ വേണ്ടി വരില്ല. നമുക്ക് ചിലപ്പോൾ ചില പോർഷൻ ഓഫ് ഡാറ്റ മാത്രം റീഡ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം എന്തെങ്കിലും ഡാറ്റ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയോ അങ്ങനെയെല്ലാം പ്രോസസ്സിംഗ് ചെയ്താൽ മതിയായിരിക്കും. സോ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഫയലിൽ ഒരു റാൻഡം ആക്സസ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ അങ്ങനെ റാൻഡം ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് ടെൽ എന്നത്. ഇവിടെ എഫ് ടെൽ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫയലിൻ്റെ കറണ്ട് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലോങ് ടൈപ്പ് ഡാറ്റയായിരിക്കും. അതിന്റെ ജനറൽ ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത് എഫ് ടെൽ ഓഫ് എഫ് പി. ഈ എഫ് പി എന്ന് പറയുന്നത് ഒരു ഫയൽ പോയിന്റർ ആണ്. ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിലെ കറണ്ട് പൊസിഷൻ എന്താണ് എന്നായിരിക്കും ഇത് റിട്ടേൺ ചെയ്ത് തരിക. സോ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഫയലിലെ റിലേറ്റീവ് ഓഫ്സെറ്റ് ആയിരിക്കും. അത് ഇത്ര ബൈറ്റ്സ് ആണ് എന്നായിരിക്കും ഇവിടെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. അതായത് നമ്മളുടെ ഈ എഫ് പി എന്ന പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിൽ എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എഫ് ടെൽ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. റാൻഡം ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് റീവൈൻഡ് എന്നത്. റീവൈൻഡ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫയലിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് പോയിന്റ് ചെയ്ത് കിട്ടുക. അതായത് റീവൈൻഡ് എഫ് പി ആ ഫയൽ പോയിന്റർ എന്നതാണ് അതിന്റെ ജനറൽ സിൻടാക്സ്. സോ നമ്മൾ ഈ എഫ് പി എന്ന ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണോ അവിടെ നമുക്ക് കൺട്രോൾ കിട്ടും. സോ നമുക്ക് റീവൈൻഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ മുതൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ ജസ്റ്റ് വെറുതെ റീഡിംഗ് മോഡിലോ അല്ലെങ്കിൽ റൈറ്റിംഗ് മോഡിലോ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റീവൈൻഡ് എന്നത്. അതായത് സ്റ്റാർട്ടിംഗ് മുതൽ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മുതൽ റൈറ്റ് ചെയ്യുകയോ ആണ് വേണ്ടത്. റാൻഡം ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് എഫ് സീക്ക് എന്നത്. അതായത് നമുക്ക് താല്പര്യമുള്ള പൊസിഷനിലേക്ക് പോയിന്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് സീക്ക് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അതിന് ജനറൽ സിൻടാക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എഫ് സീക്ക് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫയൽ പോയിന്ററും ഒരു ഓഫ്സെറ്റ് വാല്യൂ പൊസിഷന് നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണം. ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലിലാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓഫ്സെറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു ലോങ് ടൈപ്പ് ഡാറ്റ ആയിരിക്കും. അത്ര ബൈറ്റ്സ് നമുക്ക് ഒന്നെങ്കിൽ ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേർഡോ
ഈ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ പൊസിഷന് മൂന്ന് വാല്യൂസ് ഉണ്ടാവാം, ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ അതും അല്ലെങ്കിൽ ടു. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് ഓഫ് ഫയൽ എന്നാണ് അതിൻ്റെ മീനിങ്. സോ നമ്മളിവിടെ സീറോ എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ബൈറ്റ്സ് നമ്മളുടെ ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ മൂവ് ചെയ്യണം എന്നതാണ് മീനിങ്. വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പൊസിഷൻ, അതായത് നമ്മൾ കുറച്ച് ഡാറ്റ അതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് പൊസിഷനിൽ നിന്നും ഇത്ര ബൈറ്റ്സ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യണം എന്നതാണ്. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ, അതായത് നമ്മളുടെ ഫയലിൻ്റെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യണം എന്നതാണ്. ടു ആണ് പൊസിഷൻ്റെ വാല്യൂ എങ്കിൽ മീനിങ്. ഈ ഓഫ്സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആവാം. പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇനി ഈ ഓഫ്സെറ്റിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. സോ ഇത്രയും ഫംഗ്ഷൻസ് ആണ് റാൻഡം ആക്സസിന് വേണ്ടി ഫയൽസിൽ യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഫയലൊക്കെ യൂസ് ചെയ്ത് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില എററുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില കേസിൽ നമ്മൾ ഫയലിൻ്റെ എൻഡ് എത്തിക്കഴിഞ്ഞാലും പിന്നെയും നമ്മൾ റീഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം, അതല്ലെങ്കിൽ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യും, അതല്ലെങ്കിൽ ഓപ്പൺ ആവാത്തൊരു ഫയല് ഓപ്പൺ ആയി എന്നുള്ള രീതിക്ക് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇങ്ങനെയൊക്കെയുള്ളൊരു എററുകൾ ഉണ്ടാവുമ്പോൾ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിൽ ഒരു അബ്നോർമൽ ടെർമിനേഷൻ ആണ് ഉണ്ടാവുക, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു ഔട്ട്പുട്ടായിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക. സോ ഇങ്ങനെ ഉണ്ടാവുന്ന എററുകളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, എഫ് ഇ ഒ എഫും അതേപോലെ തന്നെ എഫ് എററും. ഈ എഫ് ഇ ഒ എഫ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫയല് എൻഡ് എത്തിയോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നത് ഒരു ഫയൽ പോയിൻ്ററാണ്, അതായത് എഫ് ഇ ഒ എഫ് ഓഫ് ഫയൽ പോയിൻ്റർ എന്നതാണ് നമ്മളുടെ എൻഡ് ഓഫ് ഫയൽ എത്തിയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഈ ഫയൽ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ഫയലില് ലാസ്റ്റ് ക്യാരക്ടറും റീഡ് ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നതായിരിക്കും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക, അതായത് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ലാസ്റ്റ് ക്യാരക്ടർ എത്തിക്കഴിഞ്ഞാൽ ട്രൂ എന്നും അല്ലെങ്കിൽ ഫോൾസ് എന്നും ആയിരിക്കും റിസൾട്ട്. സോ നമ്മുടെ കോഡിൽ നമ്മൾ ഈ രീതിക്കുള്ള ഒരു കോഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു അബ്നോർമൽ ടെർമിനേഷൻ അല്ലെങ്കിൽ ഒരു എറർ ഔട്ട്പുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് ഇഫ് ആ എൻഡ് ഓഫ് ഫയൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് എൻഡ് ഓഫ് ഡാറ്റ എന്ന്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻഡ് എത്തി എന്ന് നമ്മൾ ഔട്ട്പുട്ടായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. സോ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം എൻഡ് ആവുക. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനാണ് എഫ് എറർ ഓഫ് ഫയൽ പോയിന്റർ എന്നത്. ഈ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്ന ഫയലില് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ എഫ് എറർ എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക, ഒരു നോൺ സീറോ റിസൾട്ട് ആയിരിക്കും. ഇൻ കേസ് ഒരു എററും ഇല്ല എന്നാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക ഒരു സീറോ വാല്യൂ ആയിരിക്കും. സോ എറർ എന്തെങ്കിലും ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ രീതിക്കുള്ള കോഡിംഗ് കൊടുത്താലും ഒരു അബ്നോർമൽ ടെർമിനേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് ഇഫ് എഫ് എറർ ഓഫ് എഫ് പി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തോ ഒരു എറർ നമ്മുടെ ഫയലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായി ഒരു അബ്നോർമൽ ടെർമിനേഷനോ അല്ലെങ്കിൽ ഒരു എറർ ആയിട്ടുള്ള ഔട്ട്പുട്ടോ കിട്ടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അത് ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ആൻഡ് എറർ ഹാസ് ഒക്യൂർഡ് എന്നത്. സോ ഇങ്ങനെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാം. സോ ഈ രണ്ട് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ്. അതേപോലെ തന്നെ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഈ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. പൊതുവേ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫയൽ പോയിന്റർ ആണ് കിട്ടുക. ആ ഫയൽ പോയിന്റർ എവിടെയാണോ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ ആ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടേക്കുള്ളൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആയിരിക്കും ക്രിയേറ്റ് ആയിട്ട് തരാറ്. എന്നാൽ അങ്ങനൊരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു നൾ പൊസിഷനിലേക്കായിരിക്കും. സോ ഇഫ് എഫ് പി ഈക്വൽ ടു നൾ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ്. സോ ഇങ്ങനൊരു ഫംഗ്ഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആ ഫയൽ കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനൊരു കോഡ് കൊടുക്കാൻ പറ്റും ഇഫ് എഫ് പി ഈക്വൽ ടു നൾ ആണ് എന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യുക ഫയൽ കുഡ് നോട്ട് ബി ഓപ്പൺഡ് എന്നത്. സോ ഇങ്ങനെയുള്ള രീതിക്കല്ല നമുക്ക് നമ്മുടെ
ഫയൽ മാനേജ്മെന്റിൽ എററുകളോ അബ്നോർമൽ ടെർമിനേഷനോ ഉണ്ടാവാതെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫയൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്.